സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഓർമ്മകളെ കുളിരണിയിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് ആഗതമായി. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:22. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നമ്മുടെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ അറിയപ്പെടും. ദൈവത്തിന് നമ്മോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി തന്റെ സ്വർഗീയ മഹിമ പടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഓർമ്മയാചരിക്കുന്ന പുണ്യദിനമാണല്ലോ ക്രിസ്മസ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിന് മനുഷ്യരോടുള്ള ഗാഢമായ ബന്ധത്തിന്റെ മൂർത്തിഭാവമാണ് ക്രിസ്തുനാഥന്റെ പിറവി. ഫിലിപ്പിയ ലേഖനത്തിലുടനീളം നമുക്കിത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിന് മനുഷ്യരോടുള്ള ബന്ധം, തന്നോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി അവിടുന്ന് ദാസന്റെ രൂപം സ്വീകരിച്ചു. അതെ, എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ് മിശിഹ. ലൂക്കായുടെ സുവിശേഷം 24:44 ഈശോ തന്റെ ശിഷ്യരോട് പറയുന്നു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നത് നിറവേറ്റുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ വചനം മാംസമായി, മാംസം നമ്മോടുത്ത് വസിക്കുന്നു. സ്വാർത്ഥത, അസൂയ, വെറുപ്പ്, അധികാരമോഹം, ലോകസുഖങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലിടയിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തെ ഇരുട്ടിനെ പ്രകാശമാക്കുവാൻ, നിരാശയിലും ദുഃഖത്തിലുമായിരുന്ന ജനത്തെ സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും കൊണ്ടുവരുവാനാണ് മനുഷ്യപുത്രൻ കടന്നു വന്നിരിക്കുന്നത്. ഡിസംബർ മാസത്തിന്റെ മഞ്ഞും തണുപ്പും മനുഷ്യ മനസ്സിനെ തലോടുമ്പോൾ 2000 വർഷങ്ങൾക്കപ്പുറം ബേത്ലഹേമിലെ കാലത്തൊഴുത്തിൽ ജോസഫിന്റെയും മേരിയുടെയും മകനായി പിറന്ന ഉണ്ണിയേശുവിന്റെ വിശുദ്ധ സ്മരണകളാൽ കാലം കുളിരണിയുകയാണ്. ലോകരാജ്യത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ മനുഷ്യചരിത്രത്തിലേക്ക് തനിക്ക് സ്പർശിക്കാവുന്നതും ദർശിക്കാവുന്നതുമായ രൂപം കൈക്കൊണ്ട മഹാദിനമാണ് ക്രിസ്തുവിന്റെ തിരുപ്പിറവി. അതുകൊണ്ട് ഇന്ന് 100 ആണ്ടുകൾ ഏറെ കഴിഞ്ഞിട്ടും ജാതി മത വർഗഭേദമെന്യേ എല്ലാവരും ക്രിസ്മസ് ആഘോഷം കൊണ്ടാടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്മസ് കേവലം ഒരു ആഘോഷമാക്കി തീർക്കാതെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരേണ്ടതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, മാലാഖമാർ പാടിയ ഈ കീർത്തനം വലിയ ആത്മീയ സത്യങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറയുന്നു, നീ തന്നെയാകുന്നു ക്രിസ്മസ്. നിന്റെ ഹൃദയം ഉണ്ണീശോയെ സ്വീകരിക്കുവാൻ ഒരുക്കുമ്പോൾ രക്ഷകനായ മിശിഹായെ നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് നീ ചേർക്കുമ്പോൾ നീ മറ്റൊരു ക്രിസ്തുവായി തീരുന്നു. നിന്നിലൂടെ ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തിലേക്ക് അടുക്കുവാൻ കാരണമായെങ്കിൽ നീ അവിടെ ഒരു നക്ഷത്രമായി മാറുന്നു. നിന്റെ നാവിലൂടെ ശാന്തിയുടെ ദൂത്, ആശ്വാസത്തിന്റെ ദൂത് തത്തിക്കളിക്കുമ്പോൾ നീ അവിടെ മാലാഖിയായി മാറുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം ആകുന്ന നന്മകളാൽ നിന്റെ ജീവിതമാകുന്ന മരത്തെ ഫലദായകമാക്കുമ്പോൾ നീ അവിടെ ക്രിസ്മസ് ട്രീ ആയിത്തീരുന്നു. അതെ, ക്രിസ്തുമസ് ദാരിദ്ര്യത്തിന്റെ പിറന്നാളാണ്. ദരിദ്രരെ പരിഗണിക്കുവാനും അവരെ സഹായിക്കുവാനും ഇത് നമ്മെ കടുപ്പെടുത്തുന്നു. വീണ്ടും ഈശ്വർ തിരുപ്പിറവി തകർന്ന ബന്ധത്തിന്റെ പുനഃസ്ഥാപനമാണ്. ആദി മാതാപിതാക്കൾ പറുദീസായിൽ പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയ ദൈവസ്നേഹ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതാണ് മിശിഹായുടെ തിരുപ്പിറവി. വീണ്ടും മിശിഹായുടെ മനുഷ്യാവതാരം നമ്മെ ക്ഷണിക്കുന്നത് ദൈവത്തിന്റെ തോൽവിയിലേക്കാണ്. പാപം ചെയ്ത് പാപത്തിന് അടിമയായി തീർന്ന മനുഷ്യരെ അതിൽ നിന്ന് രക്ഷിക്കുവാനായി ദൈവം തമ്പുരാൻ ബോധപൂർവം നടത്തിയ തോൽവി.
ഖലീൽ ജിബ്രാൻ എന്ന ചിന്തകൻ ഇപ്രകാരം പറയുന്നു, ഉണ്ണിയേശു ഉണ്ണിയായി പുൽക്കുട്ടി കിടക്കുന്നത് നിന്റെ ഹൃദയത്തെ ദേവാലയമാക്കാനും ആത്മാവിനെ അൾത്താരയാക്കാനും മനസ്സിനെ പുരോഹിതനാക്കാനുമാണ്. ചുരുക്കത്തിൽ ഇതാണ് രക്ഷാകരമായ സമയം. ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ഏറ്റവും അടുത്തൊരുങ്ങുന്ന ദിനങ്ങളാണിപ്പോൾ. നമുക്കും നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് വിലയിരുത്താം. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കൂടുതൽ തീഷ്ണതയോടുകൂടെ ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ സജ്ജമാക്കാം. അപ്പോൾ നമ്മുടെ മനസ്സും മെല്ലെ മന്ത്രിക്കും. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ.